മലപ്പുറം നിലമ്പൂരിൽ നാട്ടുവൈദ്യൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ മൃതദേഹം വെട്ടിനുറുക്കാൻ ഉപയോഗിച്ച പലകയുടെ കുറ്റി കണ്ടെത്തി പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി നൌഷാദുമായി നടത്തിയ അന്വേഷണത്തിലാണ് പുളിമരക്കുറ്റി കണ്ടെത്തിയത് മുഖ്യപ്രതി ഷൈബിനെ അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ സമീപം രാധാകൃഷ്ണൻ നായർ എന്ന ഉണ്ണിയുടെ വീട്ടുവളപ്പിലെ പുളിമരത്തിന്റെ കുറ്റിയാണ് പോലീസ് കണ്ടെത്തിയത് ഈ പുളിമരം വ്യാപാരിയായ പറമ്പാടൻ ഉമ്മറിന് രാധാകൃഷ്ണൻ വിൽപ്പന നടത്തിയിരുന്നു ഇയാളിൽ നിന്നാണ് സബാസ് ഷെരീഫിന്റെ മൃതദേഹം വെട്ടിനുറുക്കാൻ പ്രതി നൗഷാദ് ഒന്നര മീറ്റർ നീളമുള്ള മരകഷ്ണം വാങ്ങിയത് കൊലപാതകത്തിന് തൊട്ടടുത്ത ദിവസമാണ് മൃതദേഹം വെട്ടി നുറുറുറുക്കാനായി മരക്കഷ്ണം വാങ്ങിയതെന്ന് പ്രതി സമ്മതിച്ചു മൃതദേഹം വെച്ച് വെട്ടാൻ അനുയോജ്യവും ബലമുള്ളതുമായതിനാലാണ് പുളിമരകഷ്ണം തിരഞ്ഞെടുത്തത് എന്ന് നൌഷാദ് പോലീസിന് മൊഴി നൽകി പോലീസ് കണ്ടെത്തിയ പുളിമരക്കുറ്റിയിൽ നിന്നുള്ള കഷ്ണം തന്നെയാണ് താൻ വാങ്ങിയത് എന്ന് തെളിവെടുപ്പിനിടെ പ്രതി സമ്മതിച്ചു നൌഷാദിനെ മരകഷ്ണം വിൽപ്പന നടത്തിയതായി മരവ്യാപാരി ഉമ്മറും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് നിലമ്പൂർ സി ഐ പി വിഷ്ണു എസ്ഐമാരായ കെ ബഷീർ നവീൻ ഷാജ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയത് കേസിലെ മുഖ്യപ്രതി ഷായ്ബൻ ഉൾപ്പെടെയുള്ള മൂന്നു പേരെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് പറഞ്ഞു കേസിൽ ഒളിവിൽ പോയ ഷായ്ബന്റെ കൂട്ടാളികൾക്കായി അന്വേഷണ സംഘം ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിക്കും കൈരളി ന്യൂസ് മലപ്പുറം